നമസ്കാരം. പാലാ ബിഷപ്പിന്റെ പരാമർശ വിവാദം തണുപ്പിക്കാനും ഊതിക്കെടുത്താനും രാഷ്ട്രീയ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. നേതാക്കൾ കൂട്ടത്തോടെ കോട്ടയത്തും പാലായിലും എത്തുന്നു. സർക്കാരിന്റെ ദൂതുമായി മന്ത്രി വാസവനും ബിഷപ്പിനെ കാണാനെത്തി. വിവാദം ഒരു വശത്ത് തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഊതിക്കത്തിക്കാനും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു. കോൺഗ്രസ് നേതാക്കൾ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ പ്രമുഖരെ കണ്ട് സമവായ നീക്കം നടത്തിയപ്പോൾ BJP കേരള കോൺഗ്രസ് നേതാക്കൾ ബിഷപ്പിനെ സന്ദർശിച്ച് പിന്തുണ അറിയിക്കുകയാണ് ഉണ്ടായത്. BJP കോൺഗ്രസ് നേതാക്കൾ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ദൂതുമായി ജില്ലയിൽ നിന്നുള്ള മന്ത്രി വാസവനെത്തിയത്. പ്രശ്നത്തിൽ സമവായ ശ്രമത്തിന് സർക്കാർ ശ്രമിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇടപെടുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ വരവ്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവരെ സന്ദർശിച്ചിട്ടാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രശ്നപരിഹാര ശ്രമം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഷംസുദ്ദീൻ മന്നാനി ഇലവുപാലം എന്നിവരെ സന്ദർശിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സതീശൻ മത നേതാക്കളെ കണ്ടത്. പാലാ ബിഷപ്പിനെ സന്ദർശിച്ച കേരള കോൺഗ്രസ് എം നേതാവ് ജോസഫ് കെ മാണി സാമൂഹിക തിന്മയ്ക്കെതിരായ ആഹ്വാനമാണ് ബിഷപ്പ് നടത്തിയതെന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടിയത്. കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് അനൂപ് ജേക്കബ്, BJP നേതാവ് സുരേഷ് ഗോപി തുടങ്ങിയവരും ബിഷപ്പിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. സമൂഹത്തിൽ അസ്വസ്ഥതയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങളെ കർക്കശമായി നേരിടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പാലായിൽ സമുദായങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തുന്ന പ്രകടനങ്ങളും സമൂഹ മാധ്യമ പോരും മറ്റും രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കോട്ടയത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സർവകക്ഷി യോഗം ചേർന്നു. വിഷയം സങ്കീർണമാകുന്ന പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ സംസ്ഥാന തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതിനും സർക്കാർ ആലോചിക്കുന്നു. കോട്ടയത്ത് കഴിഞ്ഞ ദിവസം സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ സമുദായ മൈത്രിക്ക് ആഹ്വാനം ചെയ്ത CSI ബിഷപ്പിനെയും ഇമാമിനെയും പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട VD സതീശൻ തുടർന്ന് കെ സുധാകരനൊപ്പം മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉടലെടുത്ത അസ്വസ്ഥത പരിഹരിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു.